ഏറ്റവും പ്രിയപ്പെട്ട അരിയച്ച മറ്റ് ബഹുമാനപ്പെട്ട അച്ഛന്മാര് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ജോസഫും മേരിയും മാതാപിതാക്കളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ നമ്മളുടെ ഈ ഇടവക ദേവാലയത്തിൽ എല്ലാ കുടുംബങ്ങളുടെയും സംരക്ഷകനായിട്ടുള്ള മാറിയോസേപ്പിൻ്റെ പേരിലുള്ള ഈ ദേവാലയത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കുന്ന ജോസഫും മേരിയും പരിശുദ്ധ കുർബാനയുടെ നടുവിൽ വിവാഹം എന്ന കൂതാശ സ്വീകരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് അവർ പുതിയ ഒരു ജീവിത ക്രമത്തിലേക്ക് കടക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള സ്വന്തക്കാരായ അച്ഛന്മാര് ഈ പരിശുദ്ധ കുർബാനയിലും വിവാഹ കൂതാശയിലും തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് രണ്ടും ഈ രണ്ട് കുടുംബങ്ങൾക്ക് നമ്മളുടെ സഭയിൽ ഉള്ള സ്ഥാനവും അതിൽ ദൈവകൃപയുടെ മാർഗമായിട്ട് പ്രവർത്തിക്കുന്ന വൈദികരുടെ പ്രത്യേകമായ മധ്യസ്ഥവും ഇവരുടെ മേലുണ്ടാകും എന്നതിൻ്റെ വലിയൊരു അടയാളം കൂടിയാണ്. നമ്മളുടെ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പിതാവ് മാതാപിതാക്കളോട് സംസാരിച്ച ഒരു വേളയിൽ പറഞ്ഞു, ടു ബി എ പേരൻ്റ് മാതാപിതാക്കൾ ആകാൻ സാധിക്കുന്നതാണ് ലോകത്തിൽ ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കൃപ എന്ന്. ഒരു അപ്പനാകാൻ സാധിക്കുക, അമ്മയാകാൻ സാധിക്കുക, അതാണ് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കൃപ എന്ന് ബെനഡിക്ട് പരിശുദ്ധ പിതാവ് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. ആ നല്ല കുടുംബത്തിൽ നിന്ന് മാത്രമേ മറ്റ് പ്രത്യേക ദൈവവിളികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, മറ്റൊരു മാർഗവും അതിനില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കൾക്ക് ജന്മം നൽകുന്നതാണ് ദൈവം നൽകുന്ന ഏറ്റവും വലിയ കൃപ. ആ കൃപയ്ക്ക് പാത്രമാകാൻ വേണ്ടിയാണ് അനിലിനെയും പ്രിയയെയും നമ്മൾ ഈ ദേവാലയത്തിൽ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടു കർത്താവിനോട് ഫരീസയർ ചോദിക്കുന്ന ചോദ്യം, ഏതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടുണ്ടോ? അപ്പോൾ കർത്താവ് അവരെ ആദ്യ സൃഷ്ടികർമ്മത്തിലേക്ക് കൊണ്ടുവരികയാണ്. മോശ അതനുവദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മോശയുടെ ഗതികേട് കൊണ്ട് അനുവദിച്ചതാണ്. നിങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ മടുപ്പിച്ചതുകൊണ്ട് അദ്ദേഹം തന്ന ഒരു ഉപവഴിയാണ് ഉപേക്ഷാപത്രം എഴുതി കൊടുത്ത് ഉപേക്ഷിക്കാമെന്നത്. അതല്ല ദൈവസൃഷ്ടിയിലുള്ള കാര്യം. കർത്താവ് അവരെ സൃഷ്ടിയുടെ ആദ്യ ദിവസത്തേക്ക് കൊണ്ടുപോയി ആദിയിൽ ദൈവം ചെയ്തത് ഇതാണ്. പുരുഷനും സ്ത്രീയുമായിട്ട് അവരെ സൃഷ്ടിച്ചു. അവർ ഒന്നായിരിക്കണം, അവർ രണ്ടായിട്ട് ഒരിക്കലും മാറാൻ പാടില്ല. ദൈവം തന്നോട് തന്നെ യോജിപ്പിക്കുന്നതാണ്. ഒരു വിവാഹത്തിൽ ഇന്ന് അനിലിനെയും പ്രിയയെയും ദൈവം തന്നോട് തന്നെ യോജിപ്പിക്കുകയാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. സൃഷ്ടിയുടെ ഉദ്ദേശം അതാണ്. ആദിയിൽ ദൈവപിതാവ് ചെയ്തത് അതാണ്. പിന്നീട് ഒരിക്കലും വേർപിരിയുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കരുത്. കാരണം അവരൊരിക്കലും രണ്ടല്ല, അവരെപ്പോഴും ഒന്നായിരിക്കേണ്ടവരാണ്. അതുകൊണ്ട് ദൈവം തന്നോട് തന്നെ യോജിപ്പിച്ച പരിശുദ്ധമായ കൂതാശയാണ് വിവാഹം. അത് മനുഷ്യരുടെ പ്രത്യേകത കൊണ്ട് മാറി മറിഞ്ഞ് വരാൻ ഇടയാകരുത്. പരിശുദ്ധ കുർബാനയുടെ നിറവിൽ ഈ കുദാശ അവർ സ്വീകരിക്കുമ്പോൾ അവർ രണ്ടുപേരും യാചനാപൂർവം കൈനീട്ടി നിൽക്കുകയാണ്. പുരുഷൻ സ്ത്രീയോട് പറയുകയാണ്, എനിക്ക് നിന്നെ
ആവശ്യമുണ്ട്. സ്ത്രീയ് പുരുഷനോടും അത് തന്നെ പറയുന്നു. യാചനാപൂർവം അവർ കൈനീട്ടി ഒന്നാവുകയാണ്. ആ യാചനയാണ് ശരിക്കു പറഞ്ഞാൽ കുടുംബജീവിതത്തിലെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അവർ പരസ്പരം റിക്വസ്റ്റ് ചെയ്ത് ഒന്നാവുകയാണ്. ഈശോ പറഞ്ഞല്ലോ, ഇത് വലിയ ഒരു മാറ്റത്തിൻ്റെ അവസരം കൂടിയാണ്. പുരുഷൻ മാതാപിതാക്കളെ ഉപേക്ഷിക്കും, അവരെ തള്ളിപ്പറയുകയല്ല, അവരെ തള്ളിമാറ്റുകയുമല്ല. പുരുഷൻ അവൻ്റെ കുട്ടിക്കളികൾ അവസാനിപ്പിക്കണം. അതിൻ്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം അതാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് മാറി നിൽക്കാൻ പഠിക്കണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെറുക്കൻ നിർബന്ധം പിടിക്കരുത്, എനിക്കെൻ്റെ അമ്മ ഭക്ഷണം വിളമ്പിത്തന്നാലേ ഞാൻ കഴിക്കുകയുള്ളൂ, ചാച്ചൻ പറയുന്നത് ഞാൻ കേൾക്കുകയുള്ളൂ. അതൊക്കെ കുട്ടികളുടെ കാര്യമാണ്. കുട്ടിത്തരങ്ങൾ മാറി സ്വന്തം വ്യക്തിത്വമുള്ള ആളിനെ പോലെ മാറണം. മാതാപിതാക്കളെ വിട്ട് ഈ ഭാര്യയോട് ചേർന്ന് അവർ ഒന്നാകണം. അത് ദൈവ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ക്രമീകരണമാണത്. കുട്ടികൾ കളികളൊക്കെ മാറി പുതിയ ഒരു കുടുംബത്തിന് രൂപം നൽകി അങ്ങനെ അവർ എപ്പോഴും ഒന്നായിട്ട് ജീവിക്കുന്നു. സഭയുടെ വലിയ പിതാക്കന്മാർ പറയാറുണ്ട്, പാപം ചെയ്തതിനു ശേഷം ആദ്യ പുരുഷനും സ്ത്രീയും അവർ പിന്നീട് എന്നും രണ്ടായിരുന്നു. അവർ തമ്മിൽ അകൽച്ചകളായിരുന്നു. അകൽച്ചകൾ വരുമ്പോൾ ഒരിക്കലും ഒന്നായിരിക്കാൻ പറ്റുകയില്ല. പാപം വഴി, തെറ്റിദ്ധാരണ വഴി, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വഴി മനസ്സിൽ അകൽച്ച വരുമ്പോൾ പിന്നീട് ഒരിക്കലും അവർ ഒന്നല്ല. അവരെപ്പോഴും രണ്ട് വ്യക്തികളെ പോലെ, അവർക്ക് ഇഷ്ടമുള്ളത്, അവർക്ക് താല്പര്യമുള്ളത്, അവരുടെ ആവശ്യങ്ങൾ, അങ്ങനെ പോകുന്നതാണ് രണ്ടാകുന്നത്. ആ ഒരു വലിയ തിരുത്തൽ നമ്മൾ സ്വന്തമാക്കുകയാണ്. ആദ്യത്തെ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആ പുരുഷൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ സ്ത്രീയെ കാണുമ്പോൾ അവൻ്റെ പാർശ്വത്തിൽ നിന്നെടുത്ത ഒരു മുറിവുണ്ടാക്കി അതിൽ നിന്ന് വന്ന, ആ മുറിവിൽ നിന്ന് വന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ ആ പുരുഷൻ പറഞ്ഞു, ഇത് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ്, എൻ്റെ മാംസത്തിൻ്റെ മാംസമാണ്. അതാണ് ഓരോ പുരുഷനും ഭാര്യയെക്കുറിച്ചുള്ള ചിന്ത, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. അങ്ങനെയാണ് അവർ ഒന്നാകേണ്ടതും. അവിടെ ഒരു വിഭജനത്തിൻ്റെ ചിന്തയില്ല. അവരുടെ ഐഡൻറ്റിറ്റി തന്നെ അവർ രണ്ടും ഒന്നായിരിക്കുന്നു എന്നതാണ്. അവിടെ ഒരിക്കലും ഒരു വിഭജിക്കപ്പെട്ട ചിന്തയ്ക്ക് പ്രസക്തിയില്ല. അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. കുടുംബജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ചിന്തയതാണ്. ആ പുരുഷൻ്റെ മുറിവിൽ നിന്ന്, അവൻ്റെ പാർശ്വത്ത് ഒരു വലിയ മുറിവുണ്ടാക്കിയിട്ട് അവിടെ നിന്നാണ് ഈ അസ്ഥിയുടെ അസ്ഥി എടുത്തത്. പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം അതാണ്. ഈശോയും കുരിശിൽ കിടന്നപ്പോൾ ഈശോയുടെ പാർശ്വത്തിൽ മുറിവുണ്ടാക്കി, കുന്തം കൊണ്ട് കുത്തി, അവിടെ നിന്ന് രക്തവും ജലവും പുറപ്പെട്ടു. അതാണ് പരിശുദ്ധ കുർബാനയും സഭയും. ആ മുറിവിൽ നിന്നാണ് ഈ സ്നേഹത്തിൻ്റെ കുദാശ സഭ തന്നെ ജനിക്കുന്നത്. നമ്മുടെ വീട് മുറ്റത്ത് ഭൂമിയിൽ നമ്മളൊരു മുറിവുണ്ടാക്കുമ്പോൾ, ഒരു കിണർ കുഴിക്കുമ്പോൾ നമുക്കെപ്പോഴും ആവശ്യമുള്ള വെള്ളം കിട്ടുകയാണ്. ഇതിലെ ഒഴുകുന്ന തോടുകൾ ഭൂമിക്കേറ്റ മുറിവുകളാണ്. പക്ഷേ ആ മുറിവിൽ നിന്ന് നമുക്ക് ജീവജലം കിട്ടുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്ന് വന്ന ആ മുറിവിൽ നിന്ന് ഒഴുകിയ സഭയും പരിശുദ്ധ കുർബാനയും നമുക്കെപ്പോഴും സാന്ത്വനം നൽകുന്ന കാര്യങ്ങളാണ്. ഇന്ന് ജോസഫും മേരിയും പരിശുദ്ധ കുർബാനയിലൂടെ, ഈ കുദാശയിലൂടെ അവർ ഒന്നാകുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ കൂടെ അനുഗ്രഹദായകമായിട്ട് അവരെടുക്കണം. അങ്ങനെയാണ് കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ അവർക്ക് ഒന്നാകാനായിട്ട് പറ്റുന്നത്. ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകളും
പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാലും അതെല്ലാം ദൈവകൃപയുടെ മാനദണ്ഡങ്ങളായിട്ട് കാണണം. മുറിവുകൾ അനുഗ്രഹദായകമാണ്. അൽഫോൻസാമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്നതാണ്. പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. മാറിയോസേപ്പ് പറഞ്ഞു തരുന്നതാണ്. കുടുംബങ്ങളുടെ മധ്യസ്ഥൻ അദ്ദേഹം എന്തുമാത്രം സഹിച്ചു. അദ്ദേഹം ഒരിക്കൽ പോലും വേദപുസ്തകത്തിൽ സംസാരിക്കുന്നില്ല. നമ്മൾ കൊച്ചുനാളിൽ പാടിപ്പഠിച്ചിട്ടുണ്ടല്ലോ, താപസാപരനായ മാറിയോസേപ്പ് പുണ്യ മഹാമുനി, മുനിയായിരുന്നു, മൗനം ദീക്ഷിച്ചവനായിരുന്നു, ഒന്നും സംസാരിച്ചില്ല. പക്ഷേ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് ദൈവത്തിൻ്റെ മനസ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവഹിതം വായിച്ചെടുത്തത് കൊണ്ടാണ് മറിയോസേപ്പിന് നല്ല കുടുംബനാഥനായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചത്. ആ കുടുംബത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈശോയെ സംരക്ഷിക്കുക, ദൈവത്തെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ആ നല്ല ചിന്തകൾ അനിലിനും പ്രിയയ്ക്കും സ്വന്തമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല രണ്ട് ക്രിസ്തീയ പൈതൃകമുള്ള കുടുംബമാണ് പുറപ്പന്താന കുടുംബവും മണ്ഡപത്തിക്കുന്ന കുടുംബവും. ധാരാളം കർഷകര്, അധ്യാപകര്, അൽമായര്, സമർപ്പിതര്, വൈദികര്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ജന്മം നൽകിയ രണ്ട് വലിയ കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിവരവും ഒന്നാകലും ബന്ധപ്പെടലും കൂടെ ആണിത്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് യോസേഫച്ചൻ്റെ മകള് ആണ് ഭാര്യയാകുന്ന സ്ത്രീയെ. യോസേഫച്ചൻ അനുഭൂതാ കേന്ദ്രത്തിൽ വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഞാനിവരുടെ വിവാഹ സമ്മതത്തിന് വരാമെന്ന് സമ്മതിച്ചെങ്കിലും മറ്റൊരു ഔദ്യോഗിക കാര്യം കൊണ്ടിലേക്ക് വരാൻ പറ്റിയില്ല. ഇന്ന് ഭാഗ്യവശാൽ ഒരു മണിക്കൂർ കിട്ടിയപ്പോൾ ഈ വിവാഹം ആശീർവദിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് യോസേഫച്ചൻ രൂപതയുടെ കാര്യത്തിൽ വളരെ സത്യസന്ധമായ രീതിയിൽ കൃത്യനിഷ്ഠയോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. അതെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അനിലിനും പ്രിയയ്ക്കും ദൈവകൃപ സമൃദ്ധമായി ലഭിക്കട്ടെ. അൽഫോൻസാമിയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വിവാഹ ആശീർവാദ പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം.